ബിഗ് ബോസിൽ അവസാന ദിവസം വോട്ടിംഗ് വെടിക്കെട്ട് എന്ന് തന്നെ പറയാം. അത്രത്തോളം വോട്ടിംഗ് കൗണ്ടാണ് അവസാന മണിക്കൂറുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ അട്ടിമറികൾ തന്നെയാണ് അവസാന ദിവസം വോട്ടിംഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക. ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന വിനയെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ സൂരജ് എത്തിയിരിക്കുകയാണ്. സൂരജിന് ഒരു വമ്പൻ വോട്ടിംഗ് കൗണ്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തായിരിക്കുന്ന സൂരജ് ഇതുവരെ നേടിയ വോട്ടുകൾ 48,65,783 വോട്ടുകളാണ്. ഞെട്ടിക്കുന്ന വോട്ടിംഗ് കൗണ്ട് തന്നെയാണ് സൂരജ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതുവരെയും. രണ്ടാം സ്ഥാനത്തായിരിക്കുന്ന വിനയ് ഇതുവരെ നേടിയിരിക്കുന്ന വോട്ടുകൾ 48,15,685 വോട്ടുകളാണ്. തൊട്ട് പിന്നാലെ തന്നെ വിനയുണ്ട്. വിനയുടെ വോട്ടിംഗ് കൗണ്ട് അത്രത്തോളം ഉയർന്നിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് വിനയ് കാഴ്ചവെക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്ന അഖിൽ ഇതുവരെ നേടിയ വോട്ടുകൾ 47,26,890 വോട്ടുകളാണ്. അഖിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഏത് നിമിഷവും വിനയെയും സൂരജിനെയും അട്ടിമറിക്കാൻ തരത്തിലുള്ള ഒരു വോട്ടിംഗ് കൗണ്ട് ഉയർച്ച അഖിലിന് ഉണ്ടാകാൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഡേഞ്ചർ സോണിൽ ഇപ്പോഴും നിൽക്കുന്നത് സുചിത്ര തന്നെയാണ്. സുചിത്ര വോട്ടിംഗിന്റെ തുടക്കം മുതൽ തന്നെ ഒരു തരത്തിലുമുള്ള ഒരു മുന്നേറ്റം അത്രയധികം കാഴ്ച വയ്ക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് സുചിത്ര ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത്. സുചിത്രയുടെ വോട്ടിംഗ് കൗണ്ട് കൂടുന്നുണ്ടെങ്കിൽ പോലും സൂരജ്, വിനയ്, അഖിലിന്റെ അടുത്തെത്താനായിട്ട് സുചിത്രയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന നാലാം സ്ഥാനത്ത് നിൽക്കുന്ന സുചിത്ര ഇതുവരെ നേടിയ വോട്ടുകൾ 42,39,450 വോട്ടുകളാണ്. അഖിലും വിനയും സൂരജും സുചിത്രയും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് ആണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടത്താൻ ഇനി സുചിത്രയ്ക്ക് ആകുമോ എന്ന കാര്യം സംശയം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്.